Indian Railway Passenger Amenities Chairman P.K. Krishnadas Thrissurile Irinjalakuda Railway Station Sandarshichu. Stationile Prashnangal Neritta Kandu Manasilakkiya Adheham Amrita Bharat Station Pathathile Rantam Ghattathil Irinjalakuda Stationeyum Ulpeduthumennu Ariyichu. സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് പി കെ കൃഷ്ണദാസ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത്. കേന്ദ്ര സർക്കാർ റെയിൽവേ സ്റ്റേഷനുകളിൽ വികസന വിപ്ലവമാണ് നടത്തുന്നതെന്നും 17,000 കോടി രൂപ ചെലവിൽ 52 സ്റ്റേഷനുകളാണ് ഭാരതത്തിൽ വിമാനത്താവളത്തിന് സമ്മാനമായി ഉയരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ 75 വർഷം പിന്നിട്ട ഈ സമയത്ത് 25ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടി പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. ആ സ്റ്റേഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനത്തിലാണ് ഇരിഞ്ഞാലക്കുട ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. കേരളത്തിൽ കൊല്ലം, എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ എന്നീ സ്റ്റേഷനുകളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1,200 കോടി രൂപയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ സ്റ്റേഷനുകൾക്ക് അനുവദിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം, ചെങ്ങന്നൂർ, വർക്കല, തൃശൂർ, കോഴിക്കോട് സ്റ്റേഷനുകളും ഉൾപ്പെടുത്തി തുക അനുവദിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി രണ്ടാം ഘട്ടത്തിൽ ഇരിങ്ങാലക്കുട സ്റ്റേഷൻ കൂടെ ഉൾപ്പെടുന്നതോടുകൂടി 10 കോടി രൂപയുടെ വികസനമാണ് ഈ സ്റ്റേഷന് മാത്രം ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, തൃശൂർ.